بسم الله عظيم القدرة والشان. سديد البطش والبرهان. حافظ الدين والقرآن. بسم الله ما شاء الله كان. وما لم يشأ لم يكن. ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله والصلاة والسلام على أشرف رسول الله سيدنا محمد وآله وصحبه أجمعين. أما بعد، بهمني رايا ساداتك പണ്ഡിതർ, SSF-ന്റെയും മറ്റ് സംഘടനകളുടെയും പ്രവർത്തകർ, സദസ്യർ, സുഹൃത്തുക്കളെ, സാധാരണഗതിയിൽ ഇതുപോലുള്ളൊരു സമ്മേളനം നടത്തുമ്പോൾ 6 മാസം മുമ്പ് പ്രചരണങ്ങൾ ആരംഭിക്കുകയും പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഈ സമ്മേളനം അതിൽ നിന്നും വ്യത്യസ്തമാണ്. ഷൗക്കത്ത് നഖ്‌വി പറഞ്ഞതുപോലെ ഹിന്ദു സഫർ തന്നെ വ്യാപകമായ തോതിൽ നടത്താൻ തീരുമാനിക്കാതെ ചെറിയ രൂപത്തിൽ ആരംഭിച്ചു. അത് അള്ളാഹു വലുതാക്കി തന്നു. അങ്ങനെ ചെറിയ രീതിയിൽ മാത്രം പ്രചാരണം നടത്തിയ ഒരു സമ്മേളനമാണ് നാം ഈ കാണുന്നത്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖല്ലിബുൽ ഖുലൂബ്, ഹൃദയങ്ങളെ ഏത് ഭാഗത്തേക്കും തിരിക്കുന്നവൻ അല്ലാഹു ആണ്. സമസ്ത കേരള ജമീയത്തുൽ ഉലമാ, മുസ്ലിം ജമാഅത്ത്, അതിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സംഘടനകളും, SSF-ന്റെ അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിൽക്കണം. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പഴയ കാലം മുതൽ നിലനിന്നു വന്ന മത സൗഹാർദ്ദവും മതമൈത്രിയും ഇവിടെ നിലനിൽക്കണം. മതഭൗതിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസം വളർന്നു വരണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുകയാണ്. അരാജകത്വവും അധാർമ്മികതയും ഒരു ഭാഗത്ത് വളരുമ്പോൾ ഭീകരതയും തീവ്രതയും മറ്റൊരു ഭാഗത്ത് പൊന്തി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെയെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് സമാധാനപരമായ ഒരു ജീവിതം,
ഇവിടെ കെട്ടിപ്പടുക്കാൻ ഭാവി തലമുറയെ സജ്ജമാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്, അതുകൊണ്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുകയാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങൾ രാഷ്ട്രീയ സംഘടനയായി വളരുകയല്ല. പക്ഷേ ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ പുറംകാലുകൊണ്ട് തട്ടിത്തകർത്ത് കളയാമെന്ന് ആരും വ്യാമോഹിക്കുകയും വേണ്ട. അതൊരിക്കലും സാധ്യമല്ല. അത് ഇവിടുത്തെ ഭരണാധികാരികളും രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും ശരിക്ക് പഠിച്ച് മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. നമ്മുടെ എല്ലാവരുടെയും വോട്ട് കൊണ്ടാണല്ലോ ഇവിടെ അധികാരത്തിൽ കയറുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ 10% അല്ലെങ്കിൽ 20% വരുന്ന വലിയ സമ്പന്ന വിഭാഗത്തിന് ശക്തി കൂട്ടുന്ന ഭരണമല്ല ഇവിടെ വരേണ്ടത്. ജനാധിപത്യ മതേതര മുന്നണിയാണ് ഇവിടെ വരേണ്ടത്. മതേതര മുന്നണി എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ നിയമങ്ങളുണ്ട്, ഇന്ത്യൻ ഭരണഘടനയുണ്ട്, ഇന്ത്യയുടെ ദസ്തൂർ ഭരണഘടന അതിവിടെ ഉണ്ടല്ലോ. ആ ഭരണഘടനക്ക് വിരുദ്ധമായി ന്യൂനപക്ഷങ്ങളെ ചവിട്ടിത്തേച്ച് കളയുന്ന ഒരു ഭരണകക്ഷിയും ഇവിടെ വരാൻ പാടില്ല. ന്യൂനപക്ഷങ്ങളെ കണക്കിലെടുക്കണം. പിന്നോക്ക സമുദായങ്ങളെ എന്നും പിന്നോക്കമായി നിർത്തേണ്ടതില്ലല്ലോ. പിന്നോക്ക സമുദായം എന്തുകൊണ്ട് മുന്നോക്ക സമുദായമായി കൂടാ? അങ്ങനെ മുഴുവൻ ജനങ്ങളെയും അടിച്ചമർത്തി പിന്നോക്ക സമുദായത്തെ പിന്നോക്കമാക്കി ന്യൂനപക്ഷങ്ങളെ അവരെ പട്ടിപാവങ്ങളായി ജീവിക്കുന്ന ആളുകളെ അതേ തലയിൽ തന്നെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭരണം ഇവിടെ വരാൻ പാടില്ല. ഇത് മനസ്സിലാക്കി ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് ഈ രാജ്യത്തുള്ള ഭരണാധികാരികൾ മനസ്സിലാക്കട്ടെ. എന്ത് പറഞ്ഞാലും അതങ്ങനെ പറഞ്ഞുകൊണ്ട് പോവും എന്ന് ആരും കരുതണ്ട. ഞങ്ങൾ രാഷ്ട്രീയമായി സംഘടിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവിടേക്കെങ്കിലും തട്ടി മാറ്റിക്കളയാമെന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ പണക്കാരനോ രാഷ്ട്രീയ പ്രവർത്തകരോ കരുതേണ്ടതില്ല. ഈ രാജ്യത്തെ മുസ്ലിംകളും ഹൈന്ദവരും ക്രൈസ്തവരും ജൈനനും ബുദ്ധനും എന്നല്ല, ഇന്ത്യ രാജ്യത്ത് എത്ര പാർട്ടി ഇവിടെയുണ്ട്, ഈ പാർട്ടികൾ മുഴുക്കെ
മതമൈത്രിയും മതസഹിഷ്ണുതയും കാണിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണോ? ഞങ്ങളിവിടെ മുസ്ലിംകൾ സംഘടിക്കുന്നത് മറ്റ് സമുദായങ്ങളെ ഒറ്റപ്പെടുത്താനല്ല. SSF സംഘടിക്കുന്നു, SYS സംഘടിക്കുന്നു, മുസ്ലിം ജമാഅത്ത് സംഘടിക്കുന്നു. ഈ സംഘടിക്കുന്നത് മറ്റ് മതസ്ഥരെ ഒറ്റപ്പെടുത്താനല്ല, അവരോട് യുദ്ധം ചെയ്യാനല്ല, അവരുടെ മുമ്പിൽ വാളും പരിചയും എടുത്ത് ഇറങ്ങാനല്ല. മറിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വാളും പരിചയും എടുത്ത് നിങ്ങൾ ഇറങ്ങേണ്ടതില്ല. നമ്മുടെ വാളും പരിചയം വിദ്യാഭ്യാസവും തൊഴിലും ആണ്. ഇവിടെ വിദ്യാഭ്യാസം വേണം, തൊഴിൽ വേണം. അതിന് ഗവൺമെന്റ് ഞങ്ങളെ സഹായിക്കണം. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും സെൻട്രൽ ഗവൺമെന്റ് ആയാലും ഏത് ഗവൺമെന്റ് ആയാലും ഇവിടെ വിദ്യാഭ്യാസപരമായി വളരാൻ സഹായിച്ചേ പറ്റൂ. അത് സഹായിക്കാത്ത കാലത്തോളം നീണ്ടുപോകാൻ സാധ്യമല്ല. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയും ഇവിടുത്തെ പിന്നോക്ക സമുദായത്തെയും ഇവിടുത്തെ പാവപ്പെട്ടവരെയും കണക്കിലെടുത്ത് മുന്നോട്ട് പോകുന്ന ഭരണകൂടത്തിന് മാത്രമേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ സാന്ദർഭികമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇത്രയും പറഞ്ഞത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ സമ്മേളനം ഇവിടെ ഉണ്ടാക്കിയത് ഒരു രാഷ്ട്രീയ സംഘടന രൂപീകരിക്കാനാണെന്ന് പ്രചാരണം നടത്തുന്നവരുണ്ട്. അവർക്ക് മറുപടിയായിട്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഒരിക്കലും രാഷ്ട്രീയമായി സംഘടിക്കുന്നില്ല, പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയം ഇതാണ്. ഇതൊരു രാഷ്ട്രീയമാണ് അല്ലാന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ രാഷ്ട്രീയം ഈ രാജ്യത്തെ പിന്നോക്ക സമുദായത്തിനും ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തിനും എല്ലാം ഉപകരിക്കുന്ന ഒന്നായി ഗുണപ്രദമായ നല്ല ഒരു മുന്നണി ഭരണം ഇവിടെ ഉണ്ടാകട്ടെ. അതിൽ ആര് മുന്നോട്ട് വരുന്നു അവർക്ക് വിജയമുണ്ടാകും. പാവപ്പെട്ടവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് എന്നും ഭരണാധികാരികൾക്ക് നിലനിൽക്കാമെന്ന് ഒരു കക്ഷിയും കരുതണ്ട. അത് ഞാൻ ഒരു പ്രത്യേക കക്ഷിയെ സൂചിപ്പിച്ചുകൊണ്ട് പറയുകയല്ല, ഏത് കക്ഷി വന്നാലും അവർക്ക് പണക്കാരന്റെ കൊഴുപ്പ് കൂട്ടിക്കൊടുക്കുന്ന സ്വഭാവം പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ പിന്നാലെ നമുക്ക് പോകാൻ പറ്റില്ല. ഇത് ഇവിടെ ന്യായമായി നടക്കണം. ന്യായമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം, തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വർദ്ധിച്ചു വരണം. തൊഴിലില്ലാത്തവർ ഇന്നും തൊഴിലില്ലാതെ തന്നെ കിടക്കുകയല്ലേ? നമ്മുടെ രാജ്യത്ത് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ തൊഴിലില്ലാത്തവർ വരുന്നു? വിദേശ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെന്ന് നോക്കൂ, തൊഴിലില്ലാത്തവർ ഒറ്റ വ്യക്തി ഉണ്ടാവില്ല. ഒരു വ്യക്തി പോലും തൊഴിലില്ലാത്തവരല്ല. ഞാനിപ്പോ അടുത്ത ദിവസം മൊറോക്കോ സന്ദർശിച്ചു, അവിടെയുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ടു. അന്വേഷണത്തിൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, അവിടെ തൊഴിലില്ലാത്ത ഒരൊറ്റ വ്യക്തിയെ കാണാൻ സാധിക്കുകയില്ല. അതുപോലെ യുഎഇയിലേക്ക് നോക്കിയാൽ തൊഴിലില്ലാത്തവർ കാണാൻ സാധിക്കുകയില്ല. മറ്റ് അറബ് രാഷ്ട്രങ്ങളിൽ നോക്കിയാലും നമുക്കത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എന്തുകൊണ്ടാണ് ഈ തൊഴിലില്ലാത്ത ആളുകൾ വർദ്ധിച്ചു വരുന്നത്? അതിന് പരിഹാരം കാണണം, അതിന് ജനങ്ങൾ ചിന്തിക്കണം. രാഷ്ട്രീയം കൈയാളുന്നവർ ഈ വഴിക്ക് ചിന്തിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന് എന്നെ കരളിന്റെ ഘട്ടങ്ങളായ യുവാക്കളോട് പറയാനുള്ളത്,
യുക്തിവാദത്തിൻ്റെയും നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിൻ്റെയും വിധവി ചിന്തകളുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ ചെറുപ്പക്കാരെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് അടർത്തിയെടുക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ പെട്ടുപോകാൻ പാടില്ല. പല വിധത്തിലും ഉണ്ട്. ഒരു വിഭാഗം ആളുകൾ നിസ്കാരവും മറ്റ് ഇബാദത്തുകളും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ സന്മാർഗത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നവർ, അത് പഴയ കാലത്തും ഉണ്ട്. മുർജിഅത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം, അവർക്കെതിരാണ് ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ആലിമ്യങ്ങളും ശക്തമായി എഴുതിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു തങ്ങൾ, അബൂ മൻസൂർ മാതുരിദി തങ്ങൾ തുടങ്ങിയ ആളുകൾ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാർ, നാല് മദ്ഹബിന്റെ ഇമാമുകൾ, അങ്ങനെ തുടങ്ങിയ പണ്ഡിതന്മാരെ നാം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ഇവിടെ ആരാധന വേണ്ടതില്ല, മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന ഈ വിഭാഗത്തോട് എതിർക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വിഭാഗം ഇവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്. പക്ഷെ അന്ന് ഒരു പ്രത്യേക പാർട്ടിയുടെ പേരിലാണ് അവരറിയപ്പെട്ടതെങ്കിൽ ഇന്ന് വേറെ പല രൂപത്തിലും തരീഖത്തിന്റെ പേരിലും ഹഖീഖത്തിന്റെ പേരിലും മറ്റ് പല പല പേരിലും മനുഷ്യരെ ആരാധനകളിൽ നിന്ന് വഴിതെറ്റിക്കുന്നവരെ നമുക്ക് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം തരീഖത്തിന്റെ ആളുകൾ ആണ്, തരീഖത്തിന്റെ ആളുകൾ ആണ്. ഇപ്പോൾ ഷൗക്കത്ത് നഈമി നിങ്ങളോട് പറഞ്ഞല്ലോ ചില അധികാരികളെ സംബന്ധിച്ച്, വാസ്തവത്തിൽ സലാത്തുൻ നാരിയ എന്ന് പറയുന്ന സലാത്തിന് ആ പേര് കിട്ടിയത് എന്താണ്? സലാത്തു താജി എന്ന് ആ സലാത്തിന് പേരുണ്ട്. അതിന് സലാത്തുൻ നാരിയ എന്ന് പ്രത്യേകം പേര് കിട്ടിയത് വലിയ എഫക്റ്റീവാണ്. ആ സലാത്ത് ചൊല്ലിയാൽ ഉടനെ കാര്യങ്ങൾ സാധിക്കും എന്നതുകൊണ്ട് തീ പാളിപ്പിടിക്കുന്നത് പോലെ ആവശ്യങ്ങളെ അത് സാധിപ്പിച്ചെടുക്കാൻ പകർന്നു പിടിക്കും എന്ന കാരണം കൊണ്ട് ചിലർ അങ്ങനെ പേര് വച്ചതാണ്. അങ്ങനെ അധികാരികളുടെ കൂട്ടത്തിൽ ധാരാളം ദിക്റുകൾ ഉണ്ട്. ഈ ദിക്റുകളെല്ലാം നമ്മുടെ മശായിഖുമാർ നമുക്ക് നൽകിയിട്ടുള്ളതാണ്. ആ മശായിഖുമാരുടെ വഴിയിലൂടെ നാം ദിക്റ് ചൊല്ലുമ്പോൾ തീർച്ചയായും നമുക്ക് രക്ഷ കിട്ടും, യാതൊരു സംശയവും വേണ്ട. വളരെ എളുപ്പത്തിൽ കിട്ടും എന്നല്ലാതെ ദിക്റ് ചൊല്ലി ഇബാദത്ത് വേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഒരിക്കലും വന്നുകൂടാ എന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഇബാദത്ത് വേണം. ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി സയജ്അലു ലഹുമുർറഹ്മാനു വുദ്ദാ. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചത് ഇന്നല്ലദീന ആമനു, സത്യവിശ്വാസികൾ, നല്ല ഈമാനുള്ള ജനങ്ങൾ, വഅമിലുസ്സാലിഹാത്തി സൽകർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ, സയജ്അലു ലഹുമുർറഹ്മാനു വുദ്ദാ, അല്ലാഹു തആല അവർക്ക് പ്രിയത്തെ ആക്കും എന്നാണ്. അപ്പോൾ ഈമാൻ നമുക്ക് വേണം, അഥവാ വിശ്വാസം, ശരിയായ വിശ്വാസം നമുക്ക് ഉറച്ചത് വേണം. അതോടൊപ്പം അമിലുസ്സാലിഹാത്തി, സൽകർമ്മങ്ങൾ ചെയ്യുക, ഇത് നമ്മുടെ ലക്ഷ്യമാണ്, അല്ലാഹുവിൻ്റെ നിർദ്ദേശമാണ് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. സാലിഹായ അമൽ നമുക്ക് വേണം. അങ്ങനെ അമലില്ലാതെ വിശ്വാസം മാത്രം
നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ദീൻ ഇവിടെ ഇല്ല. അതൊരിക്കലും പരിശുദ്ധ ഖുർആനിന് യോജിച്ചതല്ല, തിരുസുന്നത്തിന് യോജിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന്റെ അടുത്ത സമയത്ത് ക്ഷീണിതരായി കിടക്കുമ്പോൾ പോലും, രോഗമായി കിടക്കുന്നതിൻ്റെ ഇടയിൽ ഒരല്പം ആശ്വാസം ലഭിച്ച സമയത്ത് വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോവുകയും ജമാഅത്തായി നിസ്കരിക്കുകയും ചെയ്ത ചരിത്രം നമുക്കറിയാം. ഇമാം ബുഖാരി പ്രത്യേകം അതിനൊരു അധ്യായം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ജമാഅത്ത് ഉപേക്ഷിക്കേണ്ടെന്ന അതിർത്തി എപ്പോൾ എന്ന് ചോദിച്ചുകൊണ്ട് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ തൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് ആളുകൾ രണ്ട് ഭാഗത്ത് പിടിച്ച് താങ്ങി പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അവിടുത്തെ രണ്ട് കാലും ഭൂമിയിൽ വരയ്ക്കുകയാണ്. കാല് പൊക്കാൻ കഴിയാത്തത് കൊണ്ട് കാലിങ്ങനെ വരച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് പോയത്. അത്രയും രോഗമായ സമയത്ത് പോലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല, അവിടെ നിന്ന് ജമാഅത്ത് ഒഴിവാക്കിയിട്ടില്ല. എന്റെ ചെറുപ്പക്കാരെ, വളരെയധികം ഫിത്നകൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു വിഭാഗം മുർജിഅത്ത് എന്ന് പറഞ്ഞ ആ പാർട്ടിയുടെ പിൻഗാമികൾ ഇവിടെ മറ്റൊരു രൂപത്തിൽ വന്ന് തരീഖത്തിൻ്റെയും മറ്റും രൂപത്തിൽ വന്നുകൊണ്ട് ഇബാദത്തില്ലാതെ മനുഷ്യരെ ആക്കി കളയുന്നവരുണ്ട്. ഒരിക്കലും നിങ്ങൾ അതിൽ പെട്ടുപോകരുത്. അതേസമയത്ത് ബിദഈ പ്രസ്ഥാനക്കാർ തരീഖത്തിനെതിരായി പ്രവർത്തിക്കുന്നവരുണ്ട്. തരീഖത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക കണ്ടുപിടുത്തമാണ് എന്ന് പറയുന്നവരുണ്ട്. അതൊരിക്കലും ശരിയല്ല. നാം എല്ലാവരും തരീഖത്തിൻ്റെ ആളുകളാണ്. ശരിയായ തരീഖത്ത് ബഹുമാനപ്പെട്ട ഖുതുബുല്ല ഖുതാബിൻ്റെയും അഹമ്മദുൽ കബീറു ദിഫായി തങ്ങളുടെയും അതുപോലെ ഖാജാ മുഈനുദ്ദീനുൽ ചിസ്തി തങ്ങളുടെയും അങ്ങനെ തുടങ്ങി മഹാന്മാരായ ആളുകളുടെ തരീഖത്ത് ഇവിടെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ സ്വീകരിച്ച് നടത്തി വരുന്നതാണ്. ആ തരീഖത്തിൽ നിന്ന് നമ്മൾ എതിരല്ല, ഒരിക്കലും തരീഖത്തിൽ നിന്ന് മാറിയവരല്ല. ഞാൻ ആദ്യം പറഞ്ഞു, തരീഖത്ത് അഥവാ ഇബാദത്ത് വേണ്ട എന്ന് പറയുന്ന ആ തരീഖത്തിനെയാണ് നമ്മൾ എതിർക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകമായി സാന്ദർഭികമായി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ചെറുപ്പക്കാരും യുവാക്കളും വയസ്സന്മാരും നാം എല്ലാവരും ധാർമ്മികമായി വളരണം, ധാർമ്മികമായി പുരോഗമിക്കണം. നമ്മുടെ ജീവിതത്തിൽ അധാർമ്മികതയും അരാജകത്വവും സംഭവിച്ചുകൂടാ. ഭീകരതക്ക് ഒരണുമണി പോലും നാം സാക്ഷിയാവരുത്. ഭീകരത അത് ഇസ്ലാമിന് അന്യമാണ്. ഒരിക്കലും ഇസ്ലാം അത് അനുവദിക്കുകയില്ല. അങ്ങനെ ഭീകരതയില്ലാത്ത, തീവ്രതയില്ലാത്ത, വർഗീയതയില്ലാത്ത നല്ല ഒരു സമൂഹത്തെ, അതേസമയം ധാർമ്മിക ബോധം നല്ല പോലെ നിലനിർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ടു പോകുന്ന ഒരു ജനവിഭാഗത്തെ ഇവിടെ വളർത്തിയെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. എസ് എസ് എഫിൻ്റെ ലക്ഷ്യവും മറ്റ് സംഘടനകളുടെ ലക്ഷ്യവും ഇതാണെന്ന് നിങ്ങളോട് അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ ഈ മാസം 23-ാം തീയതി എസ് എസ് എഫിൻ്റെ വലിയ ഒരു കൺവെൻഷനും ഡൽഹിയിൽ നടക്കുകയാണ്. 24-ാം തീയതി ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും പ്രഗത്ഭരായ പണ്ഡിതന്മാരും സൂഫി ഭജന്മാരും ഷെയ്ഖുമാരും സംബന്ധിക്കുന്ന അതിഗംഭീരമായ സമ്മേളനം രാംലീല മൈതാനിയിൽ നടക്കുന്നു. നിങ്ങൾക്ക് സൗകര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കട്ടെ. നാളെയാണ് നമ്മുടെ ഒരു ദിന വരുമാനത്തിൻ്റെ ദിവസമെന്ന് നേരത്തെ പറഞ്ഞു വരുന്നു. അൽഹംദുലില്ലാ, ചൊവ്വീസ് താരീഖ് ഡൽഹി രാംലീല മൈതാനി മേ ബഹുത് ബഡി ഇജ്ലാസ് ഹോ റഹാ ഹൈ
انشاءاللہ یہ اجلاس اس کا مقدمہ ہے. اللہ تعالیٰ اس کے کامیابی عطا فرمائے. ہمارے بھائیہ یہ ہند سفر کے ساتھ محنت اٹھا کے ادھر پہنچ گیا, سب کو اللہ تعالیٰ خیر و برکت عطا فرمائے, سب کو اللہ تعالیٰ دینی کام کے لیے توفیق عطا فرمائے, ماں باپ کو اللہ تعالیٰ رحمت عطا فرمائے, جو انتقال ہوا ہے سب کو اللہ تعالیٰ جنت عطا فرمائے. بہمان پٹ تاج الرحمان تنگ اڑکم ایم اے عبد القادر استاد اڑکم کے پی ہمس استاد تھی بہمان پٹ سید یوسف البخاری تنگ, سید عمر الفاروق تنگ, سید عبد القادر لاہدل تنگ, سید فضل جمل اللیلی تنگ, سید فضل بکوائے تنگ, شہاب حسین شہاب تنگ تھی نمبر نیتاک سید طاہر لاہدل عمر الفاروق تنگ تھی ورپاڑ سیدنمار بہمان پٹ علماکل تاج العلمیم نور العلمیم بہمان پٹ کے پی ہمس استاد تھی നമ്മുടെ വലമാക്കൾ ധാരാളം ആളുകൾ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അബ്ദുള്ള മുസ്ലിയാർ ശർസോല ഉസ്താദ് തുടങ്ങി ഉസ്താദുമാർ ധാരാളം ഉസ്താദുമാർ ഇമ്പിച്ചാലി ഉസ്താദ് തുടങ്ങി വലിയ വലിയ ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ തുടങ്ങി ബഹുമാനപ്പെട്ട ഉസ്താദുല്ലാ സദീദ് ബഹറുല്ലുലും ഒക്കെ സൈനുദ്ദീൻകുട്ടി ഉസ്താദ്, അതുപോലെ ഒരുപാട് ആളുകൾ കൊണ്ടുവരും ഉസ്താദ്. ഇതുപോലുള്ള സമ്മേളനമൊക്കെ വരുമ്പോൾ വളരെ ആവേശത്തോടുകൂടി മാറിമായിരുന്ന മഹാനായ കൊണ്ടൂർ ഉസ്താദ്, അതുപോലെ തിരൂരങ്ങാടി മാപ്പ് മുസ്ലിയാർ, നിരവധി ആലിമ്യങ്ങൾ നമ്മളോട് വിട്ടുപിരിഞ്ഞു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും മഗ്ഫിറത്ത് നൽകട്ടെ, അവർക്കെല്ലാവർക്കും അല്ലാഹു ദർജന ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഉസ്താദ്, ഷംസുല്ലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, അതൊക്കെ അവരും ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി പഴയ കാലത്ത് പ്രവർത്തിച്ചിട്ടുള്ള മഹാന്മാർ തന്നെയാണ്. അവർക്കും അങ്ങനെയുള്ള എല്ലാ നേതാക്കന്മാരും മരിച്ചുപോയവർക്ക് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ദർജര ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹു എസ് എസ് എഫിൻ്റെ വിദ്യാർത്ഥികൾക്ക് ഇനിയും കൂടുതൽ സജീവമായി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകിത്തരുമാറാകട്ടെ. ഹിന്ദ് സഫർ ഈ യാത്രയിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്ത എല്ലാവർക്കും എല്ലാ ഓരോ സെക്കൻഡുകളും അല്ലാഹു തആല അത് ഹസനാത്തായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് എല്ലാ ഖൈറും ബർക്കത്തും ആഫിയത്തും ഏറ്റിത്തരുമാറാകട്ടെ. നാളെ ഒരു ദിന വരുമാനം കൊടുക്കുന്ന എല്ലാവർക്കും
അല്ലാഹു പ്രത്യേകം അവരെ സ്വത്തിലും കുടുംബത്തിലും ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഇന്ന് ബക്കറ്റുമായി വരുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സംഭാവന ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സംഭാവന ചെയ്യാനില്ലാത്തവർ, അത് കൊടുക്കാത്തവരുണ്ടെങ്കിലും ഈ സദസ്സിൽ വന്ന് ഇതിനെ സദക്കയാക്കി തന്ന എല്ലാ ജനങ്ങൾക്കും അല്ലാഹുവെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ഞങ്ങളെ എല്ലാ വിഷയങ്ങളും നീ ബർക്കത്താക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غفار المذنبين وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم.